ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുക്കാം. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് മാറ്റിവെച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വലിയൊരു ബൗളും ഹാൻഡ് മിക്സറിൻ്റെ വിസ്കും ഫ്രീസറിൽ നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റെങ്കിലും നമുക്കിത് തണുപ്പിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് 500 ml വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. വിപ്പിംഗ് ക്രീമും നന്നായി തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ. ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇനി ഇതിൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സ്ട്രോബെറിയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഈ വിപ്പിംഗ് ക്രീമിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ സ്ട്രോബെറിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സ്ട്രോബെറി എസൻസ് കൂടി ചേർക്കാം. അതും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരല്പം പിങ്ക് ഫുഡ് കളർ ചേർക്കാം. സ്ട്രോബെറി ഐസ്ക്രീം ആകുമ്പോൾ നല്ലൊരു പിങ്ക് കളർ ഉണ്ടാവുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരല്പം പിങ്ക് കളർ ചേർക്കാം. ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് എല്ലായിടത്തും ആ കളർ മിക്സായി കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാം. ഇതിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നമുക്കിത് നന്നായിട്ട് കവർ ചെയ്യാം. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് നന്നായി അടഞ്ഞിരുന്നോളും. ഇനി ഇത് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് നന്നായി ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തണുത്തതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഐസ്ക്രീമൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമായി വരുന്നുള്ളൂ. ഷോപ്പിലൊക്കെ കിട്ടുന്ന പോലെ അടിപൊളിയായിട്ടുള്ള സ്ട്രോബെറി ഐസ്ക്രീം ഇനി വീട്ടിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിനോടുകൂടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.